മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ച പോലീസുകാരൻ അഭിലാഷ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം പോലീസുകാരനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥനായ അഭിലാഷ് ചന്ദ്രൻ വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇടതുപക്ഷ അനുഭാവിയായ ഇയാൾ പോലീസ് അസോസിയേഷനിലെ സജീവ പ്രവർത്തകനായതിനാലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. മെയ് 14-നാണ് ഡോക്ടർ രാഹുൽ മാത്യുവിന് മർദ്ദനമേൽക്കുന്നത്. കോവിഡ് ബാധിതയായി ആശുപത്രിയിലെത്തിച്ച അമ്മ മരിച്ചതിനെ തുടർന്നായിരുന്നു പോലീസുകാരനായ മകന്റെ മർദ്ദനം. മരിച്ച നിലയിലാണ് അമ്മയെ ആശുപത്രിയിലെത്തിച്ചതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. പുലർച്ചെയാണ് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറുടെ കോൾ വാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ രാഹുൽ മാത്യുവിന് ലഭിക്കുന്നത്. ആശുപത്രിയിലെ സർജനായ രാഹുൽ മാത്യു അന്ന് വാർഡിൽ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. രാഹുൽ അത്യാഹിത വിഭാഗത്തിലെത്തി പരിശോധിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ രോഗിയുടെ മരണം സംഭവിച്ചിരുന്നു. മരിച്ച നിലയിൽ കൊണ്ടുവന്നതിനാൽ തുടർ നടപടി വേണമെന്നും പോലീസിൽ അറിയിക്കണമെന്നും രാഹുൽ നിർദ്ദേശിച്ചു. മരണവിവരം അറിഞ്ഞയുടനെ കൂടെ വന്ന ആളുകൾ അക്രമാസക്തരായി. പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ മകൻ പലതവണ രാഹുലിനെ ഭീഷണിപ്പെടുത്തി. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് മകൻ രാഹുലിന്റെ ഡ്യൂട്ടി റൂമിലേക്ക് കയറി വന്ന് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ പോലീസുകാരന്റെ കൂട്ടുകാരൻ ചിത്രീകരിച്ചിരുന്നു. തന്നെ മർദ്ദിച്ചതിനെതിരെ ഡോക്ടർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഡ്യൂട്ടി ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ഡോക്ടർമാർ ദിവസങ്ങളോളം പ്രതിഷേധ സമരം നടത്തിയിട്ടും ഫലം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയത്. നിയമം അറിയുന്ന പോലീസുകാരനാണ് ആക്രമിച്ചതെന്നതിനാൽ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്.